വിശദീകരണത്തിൽ പറഞ്ഞു വന്നതിന്റെ അടിസ്ഥാനത്തിലേക്ക് താഴത്തേക്ക് ചിന്തിച്ചാൽ ഇതാണ് ഏറ്റവും നല്ലത് എന്നും മറ്റേൽ കുറേയൊക്കെ നന്മകളുണ്ട് പക്ഷെ അത് പൂർണ്ണമല്ല ഏറ്റവും നല്ലത് ഇതാണ് എന്നൊരു ചിന്താഗതി താങ്കളുടെ വർത്തമാനത്തിൽ ഉണ്ടായിട്ടുണ്ട് വരുന്നുണ്ട് ഇത് തന്നെയാണ് സമകാലീന ഇന്ത്യയും സമകാലീന ലോകവും നേരിടുന്ന തീവ്രവാദത്തിന്റെ അടിസ്ഥാനമെന്ന് ഒരുപക്ഷെ നമുക്ക് തോന്നിപ്പോവും അതിന് അത് അതിനോടൊന്ന് പ്രതികരിക്കണം എന്ന് ആവശ്യപ്പെട്ടു സുധീഷിന്റെ പ്രശ്നവും ഇതേപോലെ ആവർത്തിച്ച് മതനിരപേക്ഷ വേദികളിൽ നിന്ന് കേൾക്കുന്ന ഒരു പ്രശ്നമാണ് എന്താന്ന് വെച്ചാൽ ഇത് ശരി അല്ലെങ്കിൽ ഇതാണ് ആത്യന്തികമായി ശരി എന്നുള്ള വിശ്വാസമാണ് എല്ലാ രൂപത്തിലുമുള്ള തീവ്രവാദത്തിനും കലാപങ്ങൾക്കും കാരണമായി ഭവിക്കുന്നത് സത്യത്തിൽ ശുദ്ധ ഭോഷ്കാണ് ശുദ്ധ അസംബന്ധമാണിത് ലോകത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കുക എല്ലാം ശരി എന്നൊരാശയവുമായി ദാർശനികമായി സത്യസന്ധതയുള്ള ഒരാളും ലോകത്ത് ജീവിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം ഒരാളും ആധുനിക കാലഘട്ടത്തിൽ കാൾ മാർക്സ് എടുക്കുക നിങ്ങൾ അന്ന് നിലവിലുള്ള അന്ന് ആദം സ്മിത്ത് പറഞ്ഞ മുതലാളിത്ത ദർശനം തെറ്റ് എന്ന് സ്ഥാപിച്ചുകൊണ്ടാണ് അദ്ദേഹം ആരംഭിക്കുന്നത് ആദം സ്മിത്ത് ആകട്ടെ നിലവിലുണ്ടായിരുന്ന ഫ്യൂഡലിസ്റ്റ് സമ്പ്രദായത്തിലെ സാമ്പത്തിക ക്രമങ്ങളിലെ ക്രമക്കേടുകളെ സംസാരിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത് ഇനി ദർശനങ്ങളുടെ ഭാരതീയ ദർശനങ്ങളുടെ കാര്യം എടുത്തുനോക്ക നിങ്ങൾ ഭാരതീയ ദർശനങ്ങളുടെ കാര്യം മഹാനായ ഭാരതീയ അദ്വൈത ദാർശനികനായിരുന്ന ശ്രീ ശങ്കരാചാര്യർ അന്ന് നിലവിലുണ്ടായിരുന്ന സാംഖ്യ യോഗ ദർശനങ്ങളെ മുഴുവനും ശക്തമായി വിമർശിച്ചും അവയൊന്നും ശരിയല്ല എന്ന് സ്ഥാപിച്ചും കൊണ്ടാണ് തന്റെ അദ്വൈത ദർശനം സ്ഥാപിക്കുന്നത് ഈ അദ്വൈത ദർശനം ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്ന് ശ്രീ ശങ്കരാചാര്യർ തന്നെ എടുത്തുദ്ധരിച്ച ഉപനിഷത്തുക്കളിലെയും ബ്രഹ്മസൂത്രത്തിലെയും വചനങ്ങളെ എടുത്ത് പിന്നീട് പുനർവ്യാഖ്യാനിച്ചുകൊണ്ടാണ് രാമാനുജാചാര്യർ വിശിഷ്ടാദ്വൈത ദർശനം സ്ഥാപിക്കുന്നത് ഇത് രണ്ടും ശരിയല്ല എന്ന് സ്ഥാപിച്ചുകൊണ്ടാണ് മാധ്വാചാര്യർ അദ്ദേഹത്തിന്റെ ദ്വൈത ദർശനം സ്ഥാപിക്കുന്നത് അവിടെ ഒന്നും ഒരു തീവ്രവാദം ഉണ്ടായിട്ടില്ല ഒരു ഭീകരവാദം ഉണ്ടായിട്ടില്ല ഒരു കലാപം ഉണ്ടായിട്ടില്ല ഞങ്ങൾ നോക്കുക ലോകത്ത് എവിടെ ദാർശനികമായി സത്യസന്ധതയുള്ള ആളുകൾ എവിടെ അങ്ങനെയല്ലേ നമ്മൾ അധ്യാപകരല്ലേ ഞങ്ങൾ നമുക്ക് ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ കാണാൻ കഴിയുന്നതല്ലേ മാത്രമല്ല ഞങ്ങൾ ആലോചിച്ച് നോക്കുക നമ്മൾ തന്നെ ചിന്തിച്ചു നോക്കുക നമുക്കറിയാവുന്ന ഒരു മേഖല രണ്ടുപേർ തർക്കിക്കുകയാണ് ആ തർക്കത്തിൽ നമുക്ക് അറിയുന്നിടത്തോളം തർക്കത്തിൽ ശരിയുടെ പക്ഷത്തല്ലേ നമ്മൾ നിൽക്കൂ രണ്ടുപേര് തർക്കിക്കുക എന്ന് വിചാരിക്കുക രണ്ടും രണ്ടും നാലാണെന്നാണ് ഒരാളുടെ വാദം മറ്റൊരാൾ വാദിക്കുന്നു രണ്ടും രണ്ടും മൂന്നാണ് വാദവും പ്രതിവാദവും വ്യാപകമായി നടക്കുന്നുണ്ട് ഈ സമയത്ത് രണ്ടും രണ്ടും മൂന്നാണ് എന്ന് വാദിക്കുന്നവൻ അയാളുടെ സൗകര്യത്തിന് വേണ്ടി അയാൾ പറയുന്നത് മൂന്നുമാകാം അയാളുടെ വാദം അത്രേ ഉള്ളൂ അയാൾ പറയുന്നത് രണ്ടും രണ്ടും നാലാകാം പക്ഷേ മൂന്നുമാകാം ഞാൻ നാലാകാന്ന് സമ്മതിച്ച സ്ഥിതിക്ക് എന്തുകൊണ്ട് മൂന്നുമാകാന്ന് എനിക്ക് സമ്മതിച്ചുകൂടാന്നാണ് അയാളുടെ ചോദ്യം ഇതിലൊരു മൂന്നാമം വന്നിട്ട് പറയാന്ന് വിചാരിക്കുക എത്ര വിശാലമായ വീക്ഷണം അയാളത് രണ്ടും രണ്ടും പിന്നെ മൂന്നുമാകാന്ന് അയാൾ സമ്മതിക്കുന്നു നാലുമാകാന്ന് അയാൾ സമ്മതിക്കുന്നു വിശാലാണല്ലോ വീക്ഷണം പക്ഷേ കണക്കറിയാവുന്ന ഒരാൾക്ക് ആ വിശാല വീക്ഷണം അംഗീകരിക്കാൻ കഴിയില്ലല്ലോ തീർച്ചയായും ദർശനങ്ങളെ കുറിച്ച് പറയുമ്പോൾ ദാർശനികമായി സത്യസന്ധതയുള്ള ആർക്കും അതിന് സാധ്യമല്ല ഇന്ത്യയിൽ തന്നെ ആധുനിക കാലഘട്ടത്തിൽ ജീവിച്ച മഹാനായിരുന്ന ആര്യസമാജത്തിന്റെ സ്ഥാപകൻ നമ്മുടെ ദയാനന്ദ സരസ്വതി മഹർഷി ദയാനന്ദ സരസ്വതി എന്നാണ് അദ്ദേഹത്തെ കുറിച്ച് പറയാറുള്ളത് എന്തുകൊണ്ടെന്നാൽ ആധുനിക കാലഘട്ടത്തിൽ ഒരു മഹർഷി എന്ന് വിളിക്കപ്പെടാൻ മാത്രം ഭാരതീയ ദർശനത്തിൽ അവഗാഢമായ പാണ്ഡിത്യമുള്ള മറ്റൊരാളുണ്ടായിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത് എന്തായിരുന്നാലും ഈ ദയാനന്ദ സരസ്വതി അദ്ദേഹത്തിന്റെ സത്യാർത്ഥ പ്രകാശം എഴുതിയപ്പോ 14 സമുല്ലാസങ്ങളിൽ ഓരോ സമുല്ലാസങ്ങളിലും അന്ന് നിലവിലുള്ളതും അല്ലാത്തതും അന്ന് ഭാരതത്തിൽ ഉണ്ടായതും
നിലവിലുള്ള ഭാരതത്തിൽ ഉണ്ടായതും അല്ലാത്തതുമായ ഓരോ ദർശനങ്ങളെ വിമർശിച്ചും അത് ശരിയല്ല എന്ന് സ്ഥാപിച്ചും അദ്ദേഹം പറയുന്ന വൈദിക ദർശനമാണ് ശരിയെന്ന് സ്ഥാപിച്ചും കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. സത്യത്തിൽ ഇതൊന്നുമല്ല ഭീകരതയുടെ യഥാർത്ഥത്തിൽ ഉള്ള പിന്നെ വിത്ത് അവിടെ ഒന്നുമല്ല. ഇത് മതവിശ്വാസികൾ എന്നും വിചാരിച്ചു പോകുന്നതാണ് തീർച്ചയായും. അല്ലേ, ഇസ്ലാം പറയുന്നത് ഇസ്ലാമിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ തത്വം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തത്വമാണ്. സൃഷ്ടികർത്താവായ തമ്പുരാനല്ലാതെ ആരാധ്യനായി മറ്റൊന്നുമില്ല എന്നാണ് ആ തത്വം. സൃഷ്ടികർത്താവായ തമ്പുരാൻ മാത്രം ആരാധ്യനുള്ളൂ എന്ന് പറഞ്ഞാൽ സൃഷ്ടാവല്ലാത്ത ആരാധ്യന്മാരൊന്നും ആരാധനകൾക്ക് അർഹമല്ല എന്നാണ് അതിനർത്ഥം. ഇതിന് തത്തുല്യമായ വചനങ്ങൾ നമുക്ക് വേദങ്ങളിലും ഉപനിഷത്തുകളിലും കാണാൻ പറ്റും. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല, പക്ഷേ ഞാൻ സൂചിപ്പിക്കുന്നത് ആ ഒരു ആദർശം അനുസരിച്ചു കൊണ്ട് തന്നെയാണ് 14 നൂറ്റാണ്ടുകളായി മുസ്ലിങ്ങൾ ജീവിച്ചു പോന്നിട്ടുള്ളത്. പക്ഷേ ഭീകരവാദം ഉണ്ടായിട്ടില്ല. എന്റെ ഭീകരവാദത്തിന് കാരണം അത് കുറച്ചുകൂടി രാഷ്ട്രീയമായ കാരണങ്ങളുണ്ട്, ദാർശനികം എന്നതിലധികമായി. അത് പഠനത്തിന് വിധേയമാക്കണമെന്നാണ് സുധീഷിനെ പോലെയുള്ള അധ്യാപക സുഹൃത്തുക്കളോട് പ്രത്യേകിച്ച് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഭീകരവാദം എന്നത് ദാർശനികമായി ഒരു എന്റേത് ശരി എന്നുള്ള ഒരു വിചാരത്തിൽ നിന്നുണ്ടാകുന്നതല്ല. എന്റേത് ശരി എന്ന് വിചാരിക്കുന്നതോടൊപ്പം തന്നെ ഇസ്ലാമിക വീക്ഷണത്തിൽ മറ്റേ ആളത് ശരി എന്ന് വിചാരിക്കാനുള്ള വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം അയാൾക്കുണ്ട് എന്ന് വിശ്വസിക്കുകയും അതയാൾക്ക് നൽകുകയും ചെയ്യണം എന്നുള്ളതാണ് ഇസ്ലാമിന്റെ ആ രംഗത്തുള്ള കാഴ്ചപ്പാട്. എന്റേത് ശരിയെന്ന് ഞാൻ വിശ്വസിക്കുന്നത് പോലെ സുധീഷിന് സുധീഷിന്റെ ആദർശം ശരിയെന്ന് വിശ്വസിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നിടത്തോളം കാലം കുഴപ്പമുണ്ടാകേണ്ട പ്രശ്നമില്ല. കുഴപ്പമുണ്ടാവുക എപ്പോഴാന്ന് വെച്ചാൽ എന്റേത് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോഴാണ്. സുധീഷ് എന്റേതും അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നതോടുകൂടി കുഴപ്പങ്ങൾ ഉണ്ടാകുന്നു, പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ലോകത്തിന് നിലനിൽക്കുന്ന ഭീകരത എന്ന പ്രതിഭാസം മതത്തിന്റെ ഏതെങ്കിലും ഒരു ദർശനവുമായോ തത്വശാസ്ത്രവുമായോ ഒരർത്ഥത്തിലും ബന്ധപ്പെടുന്നതല്ല, മറിച്ച് അത് എണ്ണരാഷ്ട്രീയവും അതേപോലെ തന്നെ പാശ്ചാത്യൻ ആഗോളവൽക്കരണവും അധിനിവേശവും എല്ലാമായി ബന്ധപ്പെട്ട ഒരു പ്രതിഭാസമാണ്. ചോദ്യം അതിലേക്ക് കടക്കാത്തതുകൊണ്ട് ഞാൻ അത് വിശദീകരിക്കുന്നില്ല. യഥാർത്ഥത്തിൽ ദാർശനികമായി സത്യസന്ധരായ ആർക്കും എല്ലാം ശരിയെന്നുള്ള വാദം അംഗീകരിക്കാൻ കഴിയില്ല. അത് ശരിയുമല്ല. യഥാർത്ഥത്തിൽ ശരി എന്ത് എന്ന് അന്വേഷിക്കുകയാണ് ചെയ്യേണ്ടത് മനുഷ്യർ. അതാണ് ആ അന്വേഷണമാണ് മനുഷ്യ സംസ്കൃതിയുടെ വളർച്ചയ്ക്ക് തന്നെ നിമിത്തമായിട്ടുള്ളത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ദർശനങ്ങളെല്ലാം ഉണ്ടായത് ശരി എന്ത് എന്ന അന്വേഷണത്തിൽ നിന്നാണ്, അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചത് മാത്രം ശരി എന്ന്, അല്ലെങ്കിൽ ഇനി ശരിയിലേക്ക് പോകേണ്ടതില്ല എന്നോ സംവേദനമോ നടക്കാതിരുന്നുവെങ്കിൽ തീർച്ചയായും ദർശനങ്ങളൊന്നും ഉണ്ടാകുമായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം.